നമസ്കാരം, ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ. സൂര്യാഘാതത്തെ പറ്റിയുള്ള അല്പം കാര്യങ്ങൾ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇതൊരല്പം ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സൂര്യാഘാതം എന്താണെന്നും അത് നമുക്കുണ്ടാവാതിരിക്കാൻ മുൻകരുതലുകളായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മുന്നിൽ, ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വെച്ച് ആർക്കെങ്കിലും സൂര്യാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇത് സൂര്യാഘാതം തന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ജസ്റ്റ് നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു സൂര്യാഘാതം എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ചധികം സമയം നല്ല വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഒരു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 104 ഡിഗ്രിക്ക് മുകളിലേക്ക് അധിക സമയം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സംഭവിക്കാം. കാരണം ശരീര താപനിലയെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം അമിതമായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഏൽക്കുന്ന സമയത്ത് ഈ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും നമ്മുടെ ബോഡിയുടെ ഹീറ്റ് വളരെയധികം കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വേണ്ടത്ര പരിചരണം നമ്മുടെ ബോഡിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുഴഞ്ഞു വീഴാനും അതുപോലെ തന്നെ പിന്നെയും ആ ഒരു ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മരണത്തിലേക്ക് തന്നെ പോകാവുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നോക്കാം. അതായത് ലക്ഷണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കുറച്ച് സമയം അധികമായിട്ട് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് പേശി വലിവ് അനുഭവപ്പെടുക, പേശിക്ക് ഭയങ്കരമായിട്ട് ഒരു മുറുക്കവും വലിവ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ വേദന തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ ലവണങ്ങളും അതുപോലെ തന്നെ ജലവും ഒക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ ശക്തമായ രീതിയിൽ തലവേദന തോന്നുക, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, ദാഹം അമിതമായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് തോന്നിത്തുടങ്ങുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തണലത്തേക്ക് മാറാനും, ഇപ്പം നമ്മൾ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷോപ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അങ്ങനെയുള്ള നമ്മളിത് ശ്രദ്ധിച്ചില്ല എന്നിരിക്കട്ടെ, ചില ആൾക്കാർ ഇപ്പം ഇത് തന്നെയാണ്, ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല ഈ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, പോയി പേശി വലിവ് അനുഭവപ്പെടുന്നതെന്നൊക്കെ. ചിലർ വിചാരിക്കും എന്തെങ്കിലും അവർക്ക് അതല്ലാതെ വേദന തോന്നുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ സമയം വീണ്ടും വെയിലത്ത് തന്നെ എക്സ്പോസ്ഡ് ആവുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തളർച്ച തോന്നാം, ബോധക്ഷയം ഉണ്ടാവാം, ചില ആൾക്കാർക്ക് ഫിക്സ് പോലെയൊക്കെ വരാം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇതാണ് സൂര്യാഘാതം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് നടക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ ആരെങ്കിലും കുഴഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു, ചില ആൾക്കാർ ഹൃദയാഘാതം മൂലമൊക്കെ കുഴഞ്ഞു വീഴാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ട്, ഫിക്സൊക്കെ വന്നിട്ട് കുഴഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസും ഈ ഒരു സൂര്യാഘാതവും തമ്മിൽ എങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ട് വേർതിരിച്ചറിയാമെന്ന് നോക്കാം. സൂര്യാഘാതം വന്ന് വീണു പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ ശരീരമൊക്കെ ചുവന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രധാന ലക്ഷണം സൂര്യാഘാതം, നമ്മൾ പുറമേ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് ശരിക്കും നമ്മൾ കെയർ കൊടുക്കേണ്ടത്. അതായത് ഒന്ന്, ബോധം നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ എന്തെല്ലാം കെയർ കൊടുക്കാം നോക്കാം. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും നമ്മൾ പരിചരണം ചെയ്യേണ്ടത്. അത് രണ്ട് കാര്യങ്ങളും പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം ബോധം നഷ്ടപ്പെടാത്തൊരവസ്ഥ, അതായത് വീണ് ജസ്റ്റ് കുഴഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ബോധമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തണലത്തേക്ക് അദ്ദേഹത്തെ എടുത്ത് മാറ്റുക. ഇപ്പോൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഷോപ്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ശരീരം ഒരു വെള്ളവും തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ നനച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഐസ് ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുക. എത്രയും പെട്ടെന്ന് ശരീരം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. ശരീരം ചെറുതായിട്ട് നനച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുക. പതുക്കെ പതുക്കെ ക്ഷീണിതനായിരിക്കാം, അപ്പോൾ പതുക്കെ ആയിരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ ഇറക്കാനായിട്ട് സാധിക്കുക. നന്നായിട്ട് വെള്ളം കൊടുക്കുക. പ്രത്യേകിച്ചും ORS ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ORS കൊടുക്കാൻ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കരിക്കിൻ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. തണുത്ത വെള്ളം കൂടുതൽ കുടിക്കാനായിട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം
അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു വ്യക്തിക്ക് ബോധക്ഷയം സംഭവിച്ചു, ബോധം ഇല്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പം കൺവൽഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഫിക്സ് പോലെയൊക്കെ ഇങ്ങനെ അവർ കൈകാലിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് വയലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. സൂര്യാഘാതം ഉള്ളവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് വെള്ളം ഇറക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ബോധക്ഷയം വന്ന വ്യക്തിക്കാണെങ്കിലും വെള്ളം ഇറക്കാൻ സാധിക്കില്ല, അത് നേരെ ലങ്സിൽ പോയിട്ട് പെട്ടെന്ന് അത് മരണകാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ രണ്ടവസ്ഥയിലും, അതായത് ഫിക്സ് പോലെ ഇങ്ങനെ കൈവിറക്കുന്ന രീതിയിൽ കാണിക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വ്യക്തി ഇടതുവശം ചരിച്ച് കിടത്തുക എന്നുള്ളത് മാത്രം ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബോധക്ഷയം സംഭവിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ആംബുലൻസോ കാര്യങ്ങളോ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ നോക്കുക. കൊണ്ടുപോകുന്ന വഴിയിൽ ശരീരം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്തു കൊടുക്കുക. പക്ഷേ ബോധക്ഷയം വന്ന വ്യക്തി ഒരു കാരണവശാലും നമ്മൾ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കരുത്, ഫസ്റ്റ് എയ്ഡുകൾ ചെയ്തുകൊണ്ടിരിക്കരുത്. മാക്സിമം എത്രയും ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റും അത്രയും ഫാസ്റ്റായിട്ട് എത്തിക്കുക. കാരണം ഓർഗൻ ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അധികമാണ് ഈ ഒരു സൂര്യാഘാതം ഏറ്റു കുഴഞ്ഞു കിടക്കുന്ന വ്യക്തിക്ക്. സോ നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി സൂര്യാഘാതം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കരുതലുകൾ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യന് ഏറ്റവും ചൂട് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ 11 മുതൽ 3 വരെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലും ദീർഘദൂര യാത്രകൾ, പ്രത്യേകിച്ചും വെയിൽ കൊണ്ടുള്ള യാത്രകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ആ ഒരു സമയത്ത് പുറത്തധികമായിട്ട് നടക്കാതിരിക്കുക. പിന്നെ പുറത്തിറങ്ങി ഇപ്പം വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിവതും കുട ചൂടിയിട്ടൊക്കെ പുറത്തു പോവുക. അതുപോലെ തന്നെ കഴിവതും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അല്പസമയം ജോലി ചെയ്തിട്ട് അല്പസമയം വിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും അധികമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ മൂന്നാമതൊരു കാര്യം പറയാനാണെങ്കിൽ, സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ പുരട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. SPF 50+ ഉള്ള സൺസ്ക്രീൻസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ചൂടിൽ നമുക്കിപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാനെന്നുള്ള രീതിയിൽ നമുക്ക് സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും രാവിലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ടായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്ത് ഇതുപോലെ സൂര്യൻ രശ്മികളിലായിട്ട് എക്സ്പോഷർ വരുന്ന പുറത്തിറങ്ങുന്ന ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് കോട്ടൺ വസ്ത്രങ്ങളാണ്. അപ്പം ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഈ ഒരു സീസണിലേക്ക് നമുക്ക് കരുതി വയ്ക്കാം. സൂര്യാഘാതം എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അവർ മറ്റെന്തെങ്കിലും കാരണമാണ് എന്ന് വിചാരിച്ചിട്ട് അത് നെഗ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വല്ല ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അപ്പം ആൾക്കാർ കൂടുതലായിട്ട് അതൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും വേണ്ടത്ര പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയുള്ള വീഡിയോകളിൽ നിർജ്ജലീകരണം സംഭവിക്കാതെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിക്കാവുന്ന 1-2 പാനീയങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അത് നമുക്ക് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില ജ്യൂസുകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നന്ദി.